വളരെ രസകരമായിട്ട് തോന്നിയ ഒരു ഓഡിയോ മെസ്സേജാണ്. CPMലെ പ്രമുഖനായ നേതാവ് മറ്റൊരു നേതാവിനോട് വിളിച്ചു പറയുന്നതാണ് ഇത്. ഇതിൻ്റെ ടൈറ്റില് നിക്കറിട്ടവന്മാരെ കൊണ്ട് തോറ്റു CPM നേതാവിന്റെ. അതുകൊണ്ട് പറയാം നല്ല വേറെ ഒന്നുമല്ല. നമുക്കിപ്പോ ആരും വന്ന് ചെയ്യണമെന്ന് എനിക്ക് പറയുന്നില്ല. നമ്മളെല്ലാം നമ്മളെ ഉണ്ടാവട്ടെ തന്നെ ചെയ്ത് നമുക്ക് ആരെയും ഇതൊന്നും വേണ്ട. പക്ഷെ നമുക്കത് കാണുന്നുണ്ടേ ബുദ്ധിമുട്ടാ, മനസ്സിലേ? അതല്ലേ പ്രശ്നം. അവർക്ക് പശ്ചാത്തലമൊന്നുമില്ല, ജാതി മതം ഒന്നുമില്ല. അവരാരെയും മോഹം നോക്കുന്നൊന്നുമില്ല. അവര് നീറ്റായിട്ട് വന്ന് എല്ലായിടത്തും വന്ന് ചെയ്യുന്നുണ്ട്, മനസ്സിലേ? അത് നമുക്കതെന്ന് പറയേണ്ട കാര്യമില്ല. അത് അത് എന്തുകൊണ്ട് പറ്റുന്നേ? നമ്മളെ ആൾക്കാരെ ഡൗൺ ആവുന്നുണ്ടല്ലേ. ഇതിപ്പോ വൻ പാളിച്ചത് ഈ നമ്മളെ മങ്ങാരം ഭാഗത്തുള്ള ഏറ്റവും വലിയ പാളിച്ച സംഭവിച്ചേക്കുന്നറിയാം. നമ്മക്കാവുന്ന വിഷയമില്ല. ഇന്നലെ മുനീറിന്റെ വീട് വൃത്തിയാക്കാൻ ചോറിനാട്ടൂന്ന് പിള്ളേർ വന്ന വൃത്തിയൊക്കെ അറിയാം. എന്തിനാ എന്റെ ആവശ്യം? എന്താ എന്റെ ആവശ്യം? ഞാൻ പറയുന്നില്ല എന്റെ വീട് വൃത്തിയൊക്കെ ആര് വന്നു, ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ ഇന്നലെ അവിടെ ആളില്ലാഞ്ഞിട്ട് അവിടുന്ന് ആൾക്കാർ വന്നറിയാം. വന്നു കോശാന്റെ വീട് വൃത്തിയാക്കിയ സേവാധികാരി ഞാൻ പോയി കണ്ടാളി. എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നറിയോ വൃത്തിയാക്കിട്ടേക്കുന്നത്? നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കിട്ടെ. അല്ലാതെ നമ്മുടെ ആൾക്കാർ വൃത്തിയാക്കില്ല. പക്ഷെ നമ്മൾ മുട്ടാറുന്ന് അവിടുന്ന് ഇങ്ങോട്ടൊക്കെ ബൈക്കിലൊക്കെ വരുമ്പോ ഒരാളെ നമ്മുടെ ഒരാളെ കാണുന്നില്ല. അതുകൊണ്ട് പറയുന്നത് അല്ല, വേറെ ഒന്നുമല്ല. ഇവിടെ എങ്ങും ഈ പന്തളം പ്രദേശത്ത് എങ്ങും ഒരു മിനിറ്റ് 26 സെക്കൻഡുള്ള ഈ വരികളൊന്ന് പൂർണ്ണമായിട്ടും കേട്ടിരുന്നെങ്കിൽ എന്ന് സന്തോഷം തോന്നിയിരുന്നു. ഏതായാലും നിക്കറിട്ടവരും സേവാഭാരതിക്കാരും മുനീർ ഉൾപ്പെടെയുള്ളവൻ്റെ വീട് ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ചെയ്തു എന്നും അവർ ജാതിയോ മതമോ ഒന്നും നോക്കാറില്ലെന്നും സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പേര് വെളിപ്പെടുത്താത്ത ഈ CPM നേതാവ് നമ്മുടെ ആൾക്കാരെ ആരെയും കാണുന്നില്ല എന്നും വളരെ വ്യക്തമായിട്ട് എന്നാൽ അകത്ത് അമർഷം പുകഞ്ഞ് നിസ്സംഗമായ നിഷ്കളങ്കമായ വാക്കോടുകൂടി പറയുന്നത് ഇങ്ങനെ യൂട്യൂബിലൂടെ വരുമെന്നൊരു പക്ഷെ അദ്ദേഹം പ്രതീക്ഷിച്ച് കാണില്ല. ഏതായാലും സേവാഭാരതിക്ക് പത്രമാധ്യമങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയോ മറ്റുള്ളവരുടെയോ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിലും ഈ നേതാവ് മറഞ്ഞു നിന്നുകൊണ്ട് ഫോണിലൂടെ പറഞ്ഞത് റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ കിട്ടുന്ന നോബൽ സമ്മാനത്തേക്കാൾ വലിയ കാക്കി നിക്കറിട്ടവരാണ് എല്ലായിടത്തും കാണുന്നത്. ഒരുപക്ഷെ മാതൃഭൂമിയോ മനോരമയോ മറ്റു പത്രമാധ്യമങ്ങളോ എല്ലാം തമസ്കരിച്ചിട്ടും ജനഹൃദയങ്ങളിലേക്ക് നേരിട്ടെത്താൻ സാധിച്ചതും ജാതി മതത്തിന്റെ പേരിൽ തന്നെ RSSനെ കൊന്ന് കൊലവിളിച്ച് 16 അടിയന്തരം വയ്ക്കുന്ന ബുദ്ധിജീവികളും ബാക്കിയുള്ളവരും എല്ലാവർക്കും കേൾക്കാൻ പാകത്തിന് 1 മിനിറ്റ് 26 സെക്കൻഡുള്ള ഈ വരികള് പ്രയോജനപ്പെടട്ടെ എന്ന് ഭാരതമാതാവിനോടും ജഗദീശ്വരനോടും ഋഷീശ്വരന്മാരോടും പ്രണാമത്തോടെ അഭ്യർത്ഥിക്കുന്നു. യപരേഷാം ഉപകാരായ ജീവതി സ ഏവ ജീവതി എന്ന് വേദത്തിലെ വാക്ക് മറ്റുള്ളവരുടെ നന്മയ്ക്കും വേദന ഇല്ലാതെയാക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്ന സേവാഭാരതിയെ എല്ലാവരും നമസ്കരിച്ചു. എല്ലാവരും നമസ്കരിച്ചു. ജനങ്ങളുടെ ഹൃദയത്തിൽ അതുണ്ട്. അതുണ്ടാവാതിരിക്കില്ല, അത് ഉറപ്പാണ്. എല്ലാ പത്രമാധ്യമങ്ങളും എത്രയെല്ലാം അവഹേളിച്ചാലും പത്രങ്ങളിലുള്ള വാർത്തകളുടെ ആയുസ് 12 മണിക്കൂറോ 24 മണിക്കൂറോ ആണ്. ജനങ്ങൾ കണ്ടതും അനുഭവിച്ചതിൻ്റെയും ആയുസ് അതിനേക്കാൾ കൂടുതലാണ്. എന്നാലും മഞ്ഞ കണ്ണട വെച്ച് നോക്കുന്നവരുണ്ടാവാം, തികച്ചും നെഗറ്റീവായിട്ട് തന്നെ. അവർ ചെയ്യേണ്ടത് അവർ ചെയ്തോട്ടെ. പൂർണ്ണചന്ദ്രൻ ഉദിക്കുമ്പോഴും ചെന്നായ്ക്കളും കുറുക്കനും പട്ടിയും ഊരിയിട്ടാലും ശരി, ഒരു കാര്യം ഉറപ്പാ, ചന്ദ്രൻ ഉദിക്കുക തന്നെ ചെയ്യും. സേവാഭാരതിയും RSSഉം നിക്കറിട്ടോ നിക്കറിടാതെയോ നേരിട്ടോ അല്ലാതെയോ പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് ഉറപ്പാ. ഇന്നലെയും മിനിഞ്ഞാന്നുമെല്ലാം പാറശാല, ധനുവച്ചപുരം, കാട്ടാക്കട, നെയ്യാറ്റിങ്കര ആ പ്രദേശത്തിലുള്ള 1400 RSSന്റെ വർക്കേഴ്സാണ് തൃശ്ശൂരിൽ പോയി പ്രവർത്തിച്ചിരിക്കുന്നത്. കാരണം അവിടുത്തെ പ്രശ്നങ്ങൾ എളുപ്പത്തിൽ തീരില്ല. എല്ലായിടത്തും ചെന്ന് അവർ പ്രവർത്തിക്കുന്നു. മന്ത്രിമാരുടെയും തിലോത്തമന്റെയും G.സുധാകരന്റെയൊക്കെ ഫോട്ടോയും മുമ്പിലും പുറകിലും ഒക്കെ വന്നു.
ആ ലെവലിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം മറ്റുള്ളവരുടെ വരാത്തത്. പക്ഷെ ഏതെങ്കിലൊക്കെ ചെറിയ മതവിഭാഗക്കാരെ എണ്ണം പറയുമ്പോൾ അത് വലുതായിട്ട് പത്രമാധ്യമങ്ങളിൽ വരുന്നുണ്ട്. 541 പേര് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് പ്രവർത്തിച്ചു എന്ന ആ നമ്പർ, ഏതായാലും ആ നമ്പറൊക്കെ വരുന്നുണ്ട്. നേരിട്ട് പ്രവർത്തിക്കുന്നവരുടെ ഫോട്ടോ ഒന്നും വരുന്നില്ല. നന്നായി. നമ്മൾ പ്രാർത്ഥിച്ചതും പ്രവർത്തിച്ചതും ഒന്നാണ്. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഈ 1.5 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റുള്ള ഈ വോയിസ് അത് ആരുടേതാണെന്നോ ആരോട് പറയുന്നതാണെന്നോ അറിഞ്ഞില്ലെങ്കിലും ശരി, അതിൽ നിന്ന് വളരെ വളരെ വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ ആ ചുരുങ്ങിയ സമയം കൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനോടും പറയുന്നു, നിങ്ങൾ ഇതുവരെ വിലയിരുത്തിയ രീതി തെറ്റാ, ഇന്നല്ലെങ്കിൽ നിങ്ങൾ മാറും. പ്രണാബ് മുഖർജി RSSന്റെ ശാഖയിൽ വന്നതുപോലെ നിങ്ങളെല്ലാം വരും. മന്ദബുദ്ധിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയും വരും. റോമൻ കത്തോലിക്കയായി പാർലമെന്റേറിയന് താമസിക്കാൻ കൊടുത്തിരിക്കുന്ന വീട്ടിനകത്ത് പള്ളി വെച്ചിരിക്കുന്ന സോണിയാഗാന്ധിയും വരും. വരാതിരിക്കില്ല, ചാവാൻ നേരത്താ വരുന്നത് എന്ന് മാത്രം KR ഗൗരിയമ്മ 100-ാമത്തെ വയസ്സിൽ പറഞ്ഞു. ഹിന്ദുക്കള് ഒന്ന് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന്. അങ്ങോട്ടിനി ദൂരം മീറ്റർ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞുപോയ 100 വർഷത്തെ 1000 കിലോമീറ്റർ ഓർമ്മിക്കാതെ അന്ത്യത്തിൽ പറയേണ്ടി വന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പറയേണ്ടി വരും എന്നുള്ളത് ഉറപ്പാ. പണ്ട് 2009-ലോ 2010-ലോ ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു, മഞ്ചേരിയിൽ വെച്ചുള്ള ഒരു പ്രഭാഷണത്തിൽ, അച്യുതാനന്ദ നിങ്ങളെ കൊണ്ട് ഹരിശ്രീ ഗണപതയേ നമഃ എഴുതിക്കും, പിണറായി വിജയ നിങ്ങളെ കൊണ്ട് ഹരിശ്രീ ഗണപതയേ നമഃ എന്ന് ഈ രാഷ്ട്രം എഴുതിക്കും, ഗോപാലകൃഷ്ണനല്ല. അതുപോലെ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ കൊണ്ടും ഒരു വിഭാഗം മുസ്ലിങ്ങളെ കൊണ്ടും, എല്ലാ മുസ്ലിങ്ങളും കൂടെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിക്കില്ല, ഒരു വിഭാഗം മുസ്ലിങ്ങളെ കൊണ്ടും ഈ രാഷ്ട്രം പറയിപ്പിക്കും ഈ നാടിന്റെ മഹത്വം വലുതാണ് എന്ന്. ഇപ്പൊ ഏതാണ്ട് പറയിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ ഗ്രന്ഥങ്ങളൊക്കെ അവരുടേതാണ്, ഇവിടുത്തെ ആചാരങ്ങൾ അവരുടേതാണ്, ഇവിടുത്തെ അനുഷ്ഠാനങ്ങൾ അവരുടേതാണ്, കൊടിമരം അവരുടേതാണ്, ശ്രീകോവിൽ മാതിരിയുള്ള പള്ളി അവരുടേതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഈ സംസ്കാരത്തെ അവരുടേതാണെന്ന് കൂടി പറയിപ്പിക്കുന്ന കാലം ഈ യോഗി വര്യന്മാര്, ഭാരതത്തെ ഭാരതമാക്കിയവര്, ഭാരത മാതാവിന്റെ പ്രിയ ശിഷ്യന്മാർ നിങ്ങളെ കൊണ്ടത് പറയിപ്പിക്കുമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞ, റെക്കോർഡ് ചെയ്യപ്പെടുമെന്ന് അറിയാതെ പറഞ്ഞതാണെങ്കിലും ശരി, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വിളിച്ചതിൽ ആരുടെയെങ്കിലും ഒരാളുടെ അനുവാദം ഇല്ലാതെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇതിന്റെ മുഴുവനും കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. സന്തോഷമുണ്ട്. സോഷ്യൽ മീഡിയ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതിനൊരു ഉദാഹരണം കൂടിയാണ് ഇത്. പ്രണാമം, നമസ്കാരം.